നൈൽ നദി നല്ല ഭംഗിയുള്ള നദിയാണ്, കൈറോ ടൗണിന്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന നദിയാണ്. നമ്മൾ കൈറോയിൽ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക് പോകുമ്പോ അലക്സാണ്ട്രിയയിലാണ് ഇമാം ഭൂസരീതങ്ങൾ ഉള്ളത്. അവിടെയാണ് സുഹൃത്തുക്കളെ ഒരുപാട് ഔലിയാക്കളും സഹാബത്തൊക്കെ ഉള്ളത്. അവിടെ നമ്മൾ കൈറോയിൽ അലക്സാണ്ട്രിയയിലേക്ക് പോകുമ്പോ ഒരു ഭാഗത്ത് ഇങ്ങനെ നൈൽ നദിയാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ നല്ല ഗോതമ്പത്തിന്റെയും ചോളത്തിന്റെയും കൃഷിയാണ്. അവിടെയുള്ള ജനങ്ങള് പടുകൂറ്റൻ കുതിരകളെ കൊണ്ട് കുതിരവണ്ടി കെട്ടിയിട്ട് ആ കൃഷി ചെയ്ത വസ്തുക്കളൊക്കെ കൊയ്തെടുത്ത് ആ കുതിരവണ്ടിയിലാക്കി കൈറോയിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം. നല്ല ഭംഗിയുള്ളൊരു നദിയാണ് നൈൽ നദി. ആ നദിയിൽ കൊണ്ടുപോയി ഈ ചെറിയ കുട്ടിയെ പെട്ടിയിലാക്കി ഒലിപ്പിക്കാനാണ് നിർദ്ദേശം. ആരെ നിർദ്ദേശം? പടച്ചവന്റെ നിർദ്ദേശം. അതെങ്ങനെ കിട്ടി? ആ ഉമ്മ നബിയല്ല, റസൂലല്ല, പെണ്ണാണ്. സ്ത്രീകളെ കൂട്ടത്തിൽ ഒരു റസൂലിനെയും അല്ലാഹിട്ടില്ലെന്ന് ഖുർആനിലുണ്ട്. പിന്നെങ്ങനെ കിട്ടി? ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ. ഔലിയാക്കൾക്ക് പടച്ചവന്റെ ഏകലുണ്ട്, പടച്ചവന്റെ ഓർഡറുണ്ട്. അങ്ങനെ ഓർഡർ കിട്ടുന്ന മഹാന്മാര് മഹതികളുണ്ട്. അതിൽപ്പെട്ടൊരു മഹതിയാണ് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ. ഖുർആൻ പറയുന്നു, ഔഹൈന ഇലാ ഉമ്മി മൂസ, മൂസ നബിയുടെ ഉമ്മക്ക് നമ്മൾ സന്ദേശം കൊടുത്തു. എന്താണ്? പെട്ടിയിലാക്കിയിട്ട് മകനെ നൈൽ നദിയിൽ കൊണ്ടുപോയി ഒഴുക്കിക്കോ. അല്ലയല്ലേ സംരക്ഷിക്കുന്നവൻ? അല്ലയല്ലേ സംരക്ഷിക്കുന്നവൻ? മറ്റുള്ളതൊക്കെ നിമിത്തങ്ങളല്ലേ. പെട്ടിയിലാക്കി വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കിയ ഉമ്മ പഠിച്ചവന്റെ മേൽ തവക്കുലാക്കി. നമ്മളെ കണക്കിന് ആ പെട്ടി എവിടെയാ പോകേണ്ടത്? ഫിറവും കാണാത്ത സ്ഥലത്തല്ലേ? അല്ല, നേരെ കൊണ്ടുപോയത് എവിടെ? ഫിറവും കാണുന്ന സ്ഥലത്ത്. ഫിറവിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ കുളിക്കുന്നവർക്ക് കിട്ടി. കൊണ്ടുപോയി തുറന്നു നോക്കുമ്പോ എ ക്ലാസ് ആൺകുട്ടി വല്ലണ്ടേ. അപ്പൊ എല്ലാവർക്കും മനസ്സിൽ പടച്ചവൻ തോന്നിപ്പിക്കുന്നു, ഫിർഔനിന്റെ മനസ്സിലും തോന്നിപ്പിക്കുന്നു, ഇക്കുട്ടിയെ നമുക്ക് പോറ്റാം. ആരാണടോ മനസ്സ് നിയന്ത്രിക്കുന്നവൻ? ഞാനിവിടെ പ്രസംഗിക്കണോ? ഞാനിവിടെ പ്രസംഗിക്കണോ? എന്നെ പ്രസംഗത്തിന് വിളിക്കണോ? അതേ, വിളിക്കണമെന്ന് തോന്നിപ്പിക്കുന്നവനാര്? അല്ലാ. പ്രസംഗിപ്പിക്കാൻ തോന്നിപ്പിക്കുന്നവനാര്? അല്ലാ. നിങ്ങളെ ഇവിടെ വരുത്തിയതാര്? അല്ലാ. ഇവിടെ ഏത് കാര്യവും ഒരാൾ ഉദ്ദേശിക്കുമ്പോഴല്ലേ ഉണ്ടാകൂ. പക്ഷെ ഉദ്ദേശിക്കണമെങ്കിൽ ഉദ്ദേശിക്കണം എന്ന് അല്ലാ ആദ്യം ഉദ്ദേശിക്കണം. അല്ലാ ആദ്യം അങ്ങനെ ഉദ്ദേശിക്കാതെ ഒരാൾക്കും ഇവിടെ ഒന്നും ഉദ്ദേശിക്കാൻ കഴിയൂല. അപ്പൊ ആർക്കെങ്കിലും വല്ല അധികാരം ഉണ്ടോ? ഒരാൾക്കും ഒരു അധികാരവും ഇല്ല. ഒരു മലക്കിനുമില്ല, ഒരു നബിക്കുമില്ല, ഒരു വലിയനുമില്ല, ഒരു സാധാരണക്കാർക്കുമില്ല, അസാധാരണക്കാർക്കുമില്ല, ഒരു ഡോക്ടർക്കുമില്ല, ഒരു എഞ്ചിനീയർക്കുമില്ല, ഒരാൾക്കുമില്ല, ഒരു ഭരണാധികാരിക്കുമില്ല, ഒരു ധനികനുമില്ല, പണക്കാരനുമില്ല, സാധാരണക്കാരനുമില്ല, ആരോഗ്യമുള്ളവനുമില്ല. അധികാരം ഒരുവന് മാത്രമാണ്, അവനാണ് അല്ലാ. അവൻ തോന്നിപ്പിക്കുന്നതല്ലാതെ ഇവിടെ ആർക്കും ഒന്നും തോന്നൂല. അവൻ ചെയ്യിപ്പിക്കുന്നതല്ലാതെ ഇവിടെ ആരും ഒന്നും ചെയ്യൂല. അവൻ പടച്ചു കൊടുത്താലല്ലാതെ ഇവിടെ ഒരു പ്രവർത്തനവും നടക്കൂല. അപ്പൊ അവൻ ഉദ്ദേശിക്കാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ തന്നെ സാധ്യമല്ല. അവിടെയാണ് അബൂജഹലിന് അബദ്ധം പറ്റിയത്. അബൂജഹൽ മനസ്സിലാക്കിയത്, ലാത്തേയും ഉസ്സേയും ഒക്കെ പോയിട്ട് ഞാനങ്ങ് പൂജിച്ചാൽ ആരാധിച്ചാൽ എനിക്ക് വേണ്ടതൊക്കെ പടച്ചവനോട് സ്വാധീനം ചെലുത്തി, പടച്ചവനോട് കണ്ണുമിഴിച്ച് റെക്കമെന്റ് ചെയ്ത് എനിക്ക് വേണ്ടതൊക്കെ പടച്ചവനോട് എന്റെ ലാത്ത ഇങ്ങ് വാങ്ങിത്തരൂ എന്നാണ് അബൂജഹൽ മനസ്സിലാക്കിയത്. പടച്ചവൻ ആരാധിക്കേണ്ടതില്ല, മറിച്ച് ഞങ്ങൾ ഈ ലാത്തനെയും ഹുസനെയും ആരാധിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ പടച്ചവനോട് സ്വാധീനം ചെലുത്തി, അതാ ഞങ്ങൾക്ക് ഈ ദൈവം ഇങ്ങ് വാങ്ങിത്തരുമെന്ന് അബൂജഹൽ പറഞ്ഞു. എന്നാൽ അന്ന് ചോദിക്കുന്ന മന്ദല്ലതീ, പടച്ചവന്റെ ഉത്തരവില്ലാതെ, പടച്ചവൻ തോന്നിപ്പിക്കാതെ, പടച്ചവൻ കഴിവ് കൊടുക്കാതെ, പടച്ചവനോട് റെക്കമെന്റ് ചെയ്യുന്നവൻ ആരടോ? അല്ല തോന്നിപ്പിക്കാതെ, അല്ല കഴിവ് കൊടുക്കാതെ, അല്ല ഉദ്ദേശിക്കാതെ ഇവിടെ ഒരാൾക്കും ഒരു റെക്കമെന്റിനും സാധ്യമല്ല. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, മാലിള്ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഉ. ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു.
മക്കയിലെ മുശരിക്കുകൾ വിശ്വസിച്ചു. പടച്ചവനോട് അതാ നിർബന്ധിച്ചുകൊണ്ട് പടച്ചവനെ വഴിപ്പെടുത്താൻ കഴിയുന്ന റെക്കമെൻഡുകാരാണ് ഞങ്ങളെ ദൈവങ്ങൾ എന്ന് അവർ വിശ്വസിച്ചു. അതാണ് അല്ല പറഞ്ഞത്, ക്രമിച്ചവർക്കില്ല പടച്ചവൻ അനുസരിക്കേണ്ടി വരുന്ന, പടച്ചവൻ വഴിപ്പെടേണ്ടി വരുന്ന ഒരു റെക്കമെൻഡുകാരനും ഇല്ലേ ഇല്ല. പടച്ചവൻ അങ്ങനെ ആർക്കും അധീനപ്പെടേണ്ടതില്ല. അതേ സുഹൃത്തുക്കളെ, ഭൂമിയിലെ ഭരണത്തിൽ നമ്മൾ കാണും ചിലപ്പോൾ ഉമ്മൻചാണ്ടി മറ്റ് മന്ത്രിമാര് പറഞ്ഞാൽ വഴിപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ ഭരണം പൊളിയും. അതുപോലെ സോണിയാഗാന്ധി പറഞ്ഞാൽ അതേ പ്രധാനമന്ത്രി വഴിപ്പെടേണ്ടി വരും, ഇല്ലെങ്കിൽ ഭരണം പൊളിയും. അങ്ങനെയുള്ള ഒരു ഭരണാധികാരി അല്ല അല്ലോ മറ്റൊരാള് സ്വാധീനം ചെലുത്തിയിട്ട് വഴിപ്പെടുത്താൻ കഴിയുന്ന ഭരണാധികാരി അല്ല. അങ്ങനെയാണെന്ന് മുശരിക്കീങ്ങൾ വിശ്വസിച്ചു. അതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നതെന്ന് ഇമാം റാസി പറയുന്നു. സുഹൃത്തുക്കളെ, അതേ സമയത്ത് പടച്ച റബ്ബ് അവന്റെ കാരുണ്യം കൊണ്ട് അവൻ ചില നിശ്ചയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്താണ്? അതിൽപ്പെട്ട ഒന്നാണ്, സാധുക്കളായ നമ്മളെ ദോഷം പൊറുത്തു കിട്ടാൻ നമുക്ക് റെക്കമെൻഡ് വേണം. അത് സ്വാധീനം ചെലുത്തുന്ന റെക്കമെൻഡ് അല്ല, അള്ള നിശ്ചയിക്കുന്ന നിമിത്തമാണ്. അതിന്റെ വിധങ്ങളോട് ഖുർആൻ പറഞ്ഞു, ഈമാനുള്ള പുരുഷന്മാരെ പാപം പൊറുക്കാൻ, ഈമാനുള്ള സ്ത്രീകളെ പാപം പൊറുക്കാൻ തങ്ങളെന്നോട് റെക്കമെൻഡ് ചെയ്യണേ നബിയേ. പൊറുക്കുന്ന രാജാവ് അല്ലാ, പക്ഷെ അതിനല്ല വെച്ച നിശ്ചയിച്ച നിമിത്തമാണ്. അല്ലാന്റെ റസൂല് പറയണം നമ്മളെ ദോഷം പൊറുക്കാൻ. അത് റസൂലുള്ളാഹി അല്ല കൊടുത്ത മഹത്വമാണ്, അത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദ് ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഉസ്താദ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ സമീപത്ത് നിന്നിട്ട് അസ്തഖ്ബിലു, ഓ മാലിക് ഇമാം തങ്ങളേ, ഞാൻ ഖിബിലക്ക് തിരിഞ്ഞു നിൽക്കണോ അല്ല റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിൽക്കണോ എന്ന് ചോദിക്കുമ്പോൾ മാലിക് ഇമാമിന്റെ മറുപടി, ബലിസ്തഖ്ബിൽഹു, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്നോ, ഫലിമത്തസ്രിഫു വജ്ഹക അൻഹു, നിങ്ങൾ റസൂലുള്ളാഹിനെയും വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എന്തിനാ തിരിയുന്നത്, ബലിസ്തഖ്ബിൽഹു, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്നോ, വസ്തസ്വേ ബിഹി, എന്നിട്ട് റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് തേടിക്കോ, ശഫാഅത്ത് തേടിക്കോ. കാരണം എന്താണ്? വഖദ് ഖാല തആല, അത് ഞാൻ എന്റെ വകയിൽ പറയുകയല്ല, മഹാനായ മാലിക് ഇമാം പറയാണ്, എന്റെ വകയിൽ പറയുകയല്ല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, രാജാവേ ഓ മുഅ്മിനീങ്ങളെ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി കൊടുക്കുകയാണ് ഭരണാധികാരി അബൂ ജഅഫറിൽ മൻസൂറിന്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ച് നിങ്ങൾ റെക്കമെൻഡ് തേടിക്കോ, ഇത് സ്വാധീനം ചെലുത്തുന്ന റെക്കമെൻഡ്, മുശരിക്കുകൾ വിശ്വസിച്ച റെക്കമെൻഡ് അല്ല, പടച്ചവനെ വഴിപ്പെടുത്തുന്ന റെക്കമെൻഡ് അല്ല, മറിച്ച് അല്ലാഹ് ഏറ്റവും പ്രിയം വെച്ച നബിക്ക് അല്ലാഹ് കൊടുത്ത മഹത്വമാണ്. ആ നബി പറഞ്ഞാൽ ഞാൻ പൊറുത്തു കൊടുക്കും, അത് മറ്റൊന്നാണ് മുഅ്മിനീങ്ങളെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ ഫിർഔനാകുന്ന മനുഷ്യന്റെ മുന്നിൽ അവൻ മനസ്സിലാക്കിയത് എനിക്കല്ലേ അധികാരം, അതുകൊണ്ട് ഞാൻ അങ്ങ് കൊന്നുകളഞ്ഞാൽ എന്റെ പ്രശ്നം പരിഹരിക്കുമെന്നാണ്. പക്ഷെ ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി എന്ന കുട്ടിയെ എത്തിച്ചു. അല്ലാഹ് തോന്നിപ്പിക്കുന്നു ഫിർഔനിനെ, ഈ കുട്ടിയെ വളർത്തണം, ഇത് മുഹറം മാസമല്ലേ, മുഹറം 10-നല്ലേ, അതാ വലിയ സംഭവം നടന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞിനെ പോറ്റാൻ ഫിർഔനിന് തോന്നുന്നു. അങ്ങനെ അതാ സ്ത്രീകളെ വിളിച്ച് മുല കൊടുക്കുന്നു, ആ കുട്ടി ഒരു മുലയും കുടിക്കുന്നില്ല. അപ്പോൾ അതാ ഫിർഔൻ പിന്നെയും അന്വേഷിക്കുന്ന ആരുണ്ടി കുട്ടിക്ക് പറ്റുന്നൊരു മുല കിട്ടാൻ. മൂസാ നബിയുടെ പെങ്ങള് ദൂരേന്നിലൊക്കെ വീക്ഷിക്കുന്നുണ്ട്, കള്ളി പറയാതെ പെങ്ങള് വെല്ല ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മാക്ക് മുലയിൽ പാലുണ്ട്, ഈ കുട്ടി കുടിക്കുമോന്ന് നമ്മളൊന്ന് നോക്കിയാലോ. ഫിറൌൻ ഉടനെ കൂട്ടിക്കൊണ്ടുവരണം, ഉടനെ കൂട്ടിക്കൊണ്ടുവരണം.
ഫിറോന്റെ ഓർഡർ അല്ലേ? മൂസാനബിന്റെ ഉമ്മനെ കൂട്ടിക്കൊണ്ടു വന്നു. മൂസാനബിന്റെ വായിലേക്ക് ഉമ്മയുടെ മുലയങ്ങ് വെച്ചു കൊടുക്കുമ്പോ മൂസാനബി സ്വലാം ആർത്തിയോടെ കുടിക്കുന്നു. അല്ലെങ്കിൽ സ്വന്തം മാന്റെ മലയാ ആർത്തിയോടെ കുടിക്കുന്നു. ഫിറൌൻ, ഓ പെണ്ണേ, ഈ കുട്ടിയെ നീ തന്നെ പോറ്റി വളർത്തണം, നീ തന്നെ മുല കൊടുക്കണം, എത്ര ശമ്പളം വേണമെങ്കിലും ഞാൻ തന്നോളാ. അങ്ങനെയാണടാ റബ്ബിന്റെ ഭരണം, അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഭരണം. നീ പടച്ച റബ്ബിന്റെ തീരുമാനം മറികടക്കാൻ ഒരു കുട്ടിയെ കുറെ നിരപരാധികളെ കൊല്ലാൻ തീരുമാനിച്ച തീവ്രവാദികളെ നേതാവാണ്. പക്ഷേ അവൻ ഉദ്ദേശിച്ചത് നടപ്പാക്കാതിരിക്കോ. വൽഖദരി ഖൈരിഹി വശരിഹി, ഖൈറും ശർറും റബ്ബിൽ നിന്നാണെന്ന ഈമാൻ കാര്യം ആറാമത്തത് ഓർമ്മിക്കണ്ടേ. അതുണ്ടോ ഫിറൌനിന് വിവരം? കൊടുക്കടാ ശമ്പളം, സ്വന്തം ഉമ്മ മുല കൊടുക്കട്ടെ, കൊടുക്കടാ ശമ്പളം. മൂസാ നബി സലാമിന്റെ ഉമ്മാക്ക് ശമ്പളം കൊടുപ്പിച്ചു ഫിറൌനെ കൊണ്ട് അല്ലാഹു തആല. ഓ സുഹൃത്തുക്കളെ, ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നത് പേടിച്ചിട്ട് എത്ര നിരപരാധികളെയാണ് ഫിറൌൻ കൊന്നത്. അത് തന്നെയല്ലേ ഇന്നത്തെ തീവ്രവാദികളെ നയം? നിരപരാധികളായി യാത്ര ചെയ്യുന്ന യാത്രക്കാരെ കൊല്ലുക, അതേ ബസ് സ്റ്റാൻഡിൽ ബോംബ് വെക്കുക, റെയില് മുറിച്ചു വെക്കുക, ആളുകൾ സഞ്ചരിക്കുന്ന പ്ലെയിൻ തട്ടിക്കൊണ്ടുപോയി അത് ആ നശിപ്പിക്കുക. ആരോടോ ഉള്ള വെറുപ്പിനല്ലേ ഇത് ചെയ്യുന്നത്? പരിശുദ്ധ ഇസ്ലാം ഒരൊറ്റ മുസ്ലിം ചെറുപ്പക്കാരനെയും തീവ്രവാദിയാക്കാൻ അനുവദിച്ചിട്ടില്ല കേട്ടോ. സമാധാനപരമായ ഒരു അന്തരീക്ഷം ഭാവിയിൽ ഇവിടെ വേണം. ഇവിടെ വർഗീയത വളരരുത്, ഇവിടെ തീവ്രവാദം വളരരുത്. മനുഷ്യർ മനുഷ്യരായി തന്നെ കാണണം. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ഭിന്നിക്കരുത്, മനുഷ്യൻ കലഹം കൂട്ടരുത്, മനുഷ്യൻ അതാ മൃഗമായി ജീവിക്കരുത്, മനുഷ്യൻ പരസ്പര സഹകരണത്തോടെ ജീവിക്കണം. അങ്ങനെയുള്ളൊരു ഭാവി തലമുറ ഇവിടെ വേണം. ഇല്ലെങ്കിലോ പറയട്ടെ, ഏതെങ്കിലും ഒരു തീവ്രവാദി അവനാരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അവനതാ പോയിട്ട് രാത്രി സമയത്ത് ഏതെങ്കിലും ഒരു പീടിയക്ക് തീ കൊടുത്തു, അല്ലെങ്കിൽ ഏതോ ഒരു വീട്ടിന് തീ കൊടുത്തു. ആരും കാണാതെ തീ കൊടുത്ത മനുഷ്യൻ, അല്ലെങ്കിൽ ആരും കാണാതെ ബോംബെറിഞ്ഞ മനുഷ്യൻ, ആരും കാണാതെ എന്തെങ്കിലും ഒരു അനാവശ്യം ചെയ്ത മനുഷ്യൻ, അവൻ ഓടി ഒളിച്ചു. പിറ്റന്ന് നേരം വെളുത്തപ്പോഴോ ഈ ബോംബെറിയപ്പെട്ടത് ഏത് വീട്ടിനാണോ, കത്തിക്കപ്പെട്ടത് ഏത് കടയാണോ, ആ കട ഏത് സമുദായത്തിൽ പെട്ടതാണോ, ആ സമുദായക്കാരുടനെ തന്നെ മറ്റൊരു സമുദായത്തെ തെറ്റിദ്ധരിച്ചു. മുസ്ലിമിന്റെ വീട്ടിനാണ് ബോംബെറിഞ്ഞതെങ്കിൽ ഹിന്ദുവാണെന്ന് തെറ്റിദ്ധരിച്ചു, ഹിന്ദുവിന്റെ വീട്ടിനാണെങ്കിൽ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്നിട്ടോ പിറ്റേ ദിവസം ആ റോട്ടിൽ കാണുന്ന നിരപരാധികളെ അതാ ഈ ഭവിഷ്യത്ത് സംഭവിച്ചവന്റെ സമുദായം വെട്ടിക്കൊല്ലുന്നു, എറിഞ്ഞുകൊല്ലുന്നു, കടകൾ കത്തുന്നു, വീടുകൾ കത്തുന്നു. ആരാണ് ഈ മുസീബത്ത് മുഴുവനും വലിച്ചിട്ടത്? രാത്രി സമയത്ത് ആരും കാണാതെ ഒളിച്ചു നിന്നിട്ട് ബോംബെറിഞ്ഞവനല്ലേ? ഒളിച്ചു നിന്ന് തീ കൊടുത്തവൻ നിരപരാധികളെ റോട്ടിലിട്ട് അവൻ ഒളിച്ചു കളഞ്ഞില്ലേ? നിരപരാധികൾ കശാപ്പ് ചെയ്യപ്പെട്ടില്ലേ? ഏത് സമുദായത്തിൽ പെട്ടവരാണെങ്കിലും തീവ്രവാദികൾ സമൂഹത്തിനും രാഷ്ട്രത്തിനും ഭീഷണിയല്ലേ? നിരപരാധികൾക്ക് ഭീഷണിയല്ലേ? നിരപരാധികളെ സ്വൈരം കെടുത്തുന്നവരല്ലേ? അതുകൊണ്ടോ മുസ്ലിം ചെറുപ്പക്കാരെ, ഞാൻ ഇസ്ലാമിന്റെ വക്താവാണ്, ഞാൻ ഖുർആനാണ് ഓതിപ്പഠിച്ചത്, ഖുർആന്റെ തഫ്സീറാണ് ഓതിപ്പഠിച്ചത്, ഹദീസാണ് ഓതിപ്പഠിച്ചത്, ഇമാമിങ്ങളെ കിതാബാണ് ഓതിപ്പഠിച്ചത്. റബ്ബേ, ഞങ്ങളെ ഉസ്താദുമാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ, വഫാത്തായവരെ ഖബറിൽ ദറജേറ്റിക്കൊടുക്കണേ റഹ്മാനേ. ഒരൊറ്റ ഇമാമിങ്ങളെ കിതാബിലും ഒരു ഖുർആനിലും ഒരു ഹദീസിലും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അനുകൂലമായി ഒരു വാക്ക് പോലുമില്ല മുസ്ലിമീങ്ങളെ. വർഗീയതക്കനുകൂലമായി ഒരു വാക്കുമില്ല മുസ്ലിമീങ്ങളെ. ഇതുപോലെ എന്റെ സഹോദര സമുദായത്തിലുള്ള അതേ ഹൈന്ദവ സഹോദരന്മാരുടെ അവരുടെ മത നേതാക്കന്മാരും ക്രിസ്തീയ സമുദായത്തിലുള്ള നേതാക്കന്മാരും അതുപോലെ മറ്റു സമുദായത്തിലുള്ള നേതാക്കന്മാരും
മതത്തിലുള്ളവരോടും ഇതുപോലെ പച്ചയായി അവരുടെ മതത്തിലുള്ള കക്ഷികളോടും തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, വർഗീയതക്കെതിരെ തുറന്നൊരു പ്രസംഗം നടത്തുന്നൊരു ചുറ്റുപാട് നമ്മുടെ രാജ്യത്ത് നിലനിന്നാൽ പിന്നെ വർഗീയ കലാപമുണ്ടോ? കുഴപ്പങ്ങളുണ്ടോ? അതിനെല്ലാ സമുദായത്തിലുമുള്ള നേതാക്കൾക്കും സർവ പാർട്ടി നേതാക്കൾക്കും നല്ല ഭാഗ്യം കൊടുക്കട്ടെ. ഓ സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ വേദനയോടെ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ പള്ളികളൊക്കെ സംരക്ഷിക്കാൻ കുറെ കാരണവന്മാരുണ്ട്. അവരെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അവര് വെള്ളിയാഴ്ച അൽക്കർ പോകാൻ പള്ളിയിലുണ്ട്, അവര് സലാത്ത് ചൊല്ലാൻ പള്ളിയിലുണ്ട്, അവരെ ഇത്തിക്കാഫിരിക്കാൻ പള്ളിയിലുണ്ട്, അവരതാ ഹദ്ദാദ് ചൊല്ലുമ്പോ പങ്കെടുക്കുന്നുണ്ട്, അവര് ദിക്റുന്നും ദുആക്കും പങ്കെടുക്കുന്നുണ്ട്, അവരതാ ഖുർആൻ ഓതുന്നുണ്ട്, അവരലിമീങ്ങളെ ആദരിക്കുന്നുണ്ട്, അവർ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നുണ്ട്, അവരതാ അതേ കാണുമ്പോ തന്നെ ഇസ്ലാമിന്റെ ചിട്ടയും രൂപവും കാണുന്നുണ്ട്. ആ ആളുകളൊക്കെ അങ്ങ് മരിച്ചുപോയാൽ, ഓ ചെറുപ്പക്കാരെ, നമുക്ക് നമ്മുടെ പള്ളി നടത്താൻ ആള് വേണ്ടേ? മദ്രസ നടത്താൻ ആള് വേണ്ടേ? നമ്മുടെ സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ ആള് വേണ്ടേ? ഓ ചെറുപ്പക്കാരെ, അതിന് നമ്മളെല്ലാം മതചിട്ടയോടെ ജീവിക്കേണ്ടതില്ലേ? എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ചോദിക്കട്ടെ, നമ്മുടെ കയ്യിൽ ചിലപ്പോൾ 10 ലക്ഷത്തിന്റെ വാച്ചില്ലേ? 10 ലക്ഷത്തിന്റെ വാച്ചില്ലേ? പിന്നെയോ 15 ലക്ഷത്തിന്റെ വാച്ചില്ലേ? അതുപോലുള്ള വാച്ചില്ലേ? നമുക്കതാ 10,000 രൂപയുടെ വസ്ത്രമില്ലേ? പക്ഷേ നിസ്കരിക്കുന്ന സമയത്ത് തലമറക്കാൻ ഒരു ടവൽ കാണുന്നില്ലല്ലോ. വേദനയല്ലേ? നബിതങ്ങൾ തലമറക്കാതെ നിസ്കരിച്ചിട്ടുണ്ടോ? സഹാബത്ത് തലമറക്കാതെ നിസ്കരിച്ചിട്ടുണ്ടോ? വധുവെടുക്കുമ്പോൾ പോലും തലപ്പാവ് ധരിച്ച ആളല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി? ഇങ്ങനെയല്ലേ ബുഖാരിയുടെ ഹദീസ്? അങ്ങനെയല്ലേ മുസ്ലിമിന്റെ ഹദീസ്? തലപ്പാവ് ധരിച്ചിട്ടല്ലേ വധുവെടുത്തത്? വധുവെടുക്കുമ്പോ തല തടകാൻ വേണ്ടി തലപ്പാവ് അല്പം നീക്കുകയല്ലേ ചെയ്തത്? ഫർളിന്റെ കതിര് തലയിൽ നിന്ന് തടകി ബാക്കി തലപ്പാവിന്റെ മേലെ പൂർത്തിയാക്കുകയല്ലേ ചെയ്തത്? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നമുക്ക് കണ്ടാൽ മുസ്ലിമിന്റെ രൂപം വേണ്ടേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെരിയാണിയുടെ തോടെ തുണി ഉടുക്കുന്നത് വെറുത്തതല്ലേ? അത് അഹങ്കാരികളുടെ സ്വഭാവമാണെന്ന് പറഞ്ഞിട്ടില്ലേ? നമുക്ക് നമ്മുടെ തുണിയൊന്ന് നെരിയാണിയുടെ മേലെയാക്കിക്കൂടെ? ഓ മുസ്ലിം കാരണവന്മാരെ, തുണി ഉടുത്തിട്ട് അത് കയറ്റി ഇങ്ങോട്ട് കെട്ടുന്ന ചിലരുണ്ട്, കാലിന്റെ തൊട കാണിച്ച് നടക്കുന്നവരുണ്ട്. തൊട ഔറത്തല്ലേ? അത് മറ്റൊരാൾക്ക് കാണാൻ പറ്റാത്ത സ്ഥലമല്ലേ? നോക്കാൻ പറ്റാത്ത സ്ഥലമല്ലേ? അത് മറക്കാതെ നടക്കുന്നത് സംസ്കാരമില്ലായ്മയല്ലേ? ഓ കാരണവന്മാരെ, മുട്ടുമറച്ചുകൊണ്ട് തുണി ഉടുക്കേണ്ടതില്ലേ? ഇനിയും ഞാൻ പറയട്ടെ ചെറുപ്പക്കാരെ, അതേ നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ പെൺകുട്ടികൾ ആലോചിക്കാൻ കഴിയുന്നില്ലല്ലോ. പ്രായം ചെന്ന ഉമ്മമാര് പർദ്ദ ധരിച്ചിട്ടുണ്ട്, പിന്നെ ഒരു മേത്തട്ടം ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു കൊടയും എടുത്തിട്ടുണ്ട്, മറ്റൊരാളെ കാണാത്ത സംവിധാനമുണ്ട്. പക്ഷേ 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ്, 21, 22 വയസ്സുള്ള തികഞ്ഞ യുവതികൾ, ആ യുവതികൾ കോളേജിലേക്ക് പോകുന്നതെങ്ങനെ? ഡിഗ്രി പഠിക്കാൻ പോകുന്നതെങ്ങനെ? മറ്റുള്ളത് പഠിക്കാൻ പോകുന്നതെങ്ങനെ? സുബ്ഹാനല്ലാഹ്, അവരുടെ മാറിടം കാണിച്ചുകൊണ്ടല്ലേ, അവരുടെ കഴുത്ത് കാണിച്ചുകൊണ്ടല്ലേ, അവരുടെ കയ്യിന്റെ മാംസങ്ങൾ കാണിച്ചുകൊണ്ടല്ലേ? ചോദിക്കട്ടെ, മുസ്ലിമിന്റെ വേഷമാണോ ഇത്? മുസ്ലിം പെണ്ണ് ധരിക്കേണ്ട വേഷമാണോ ഇത്? ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ കയ്യിൽ പണമുണ്ടല്ലേ? ഓ മുസ്ലിം കാരണവന്മാരെ, നിങ്ങൾക്കിപ്പോ ചെറുപ്പക്കാരെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ? ഓ മുസ്ലിം പണ്ഡിതന്മാരെ, നിങ്ങൾക്ക് അല്ലാഹു തആല പാണ്ഡിത്യം തന്നിട്ട്, നിങ്ങൾക്ക് പലപ്പോഴും പല പള്ളി മഹല്ലുകളിലെയും സ്ഥാനം തന്നിട്ട്, നിങ്ങൾക്കത് തുറന്നു പറഞ്ഞാൽ നിങ്ങളെ പിരിച്ചുവിട്ടു പോകുമല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം കുറഞ്ഞു പോകുമല്ലേ? എന്തേ പടച്ചറബിന്റെ ദീനൊന്ന് തുറന്നു പറയണ്ടേ? ഓ മുഅ്മിനാത്തുകളെ, ഓ മുഅ്മിനാത്തുകളെ, ശിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ ഖൗമും മഹും സിയാതും ഖദിനാ ബിൽ ബഖരി യദ്രിബൂന ബിഹന്നാസ് വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മൈലാതുൻ മുമീലാത് റുഊസുഹുന്ന കാസിമത്തുൽ ബുഖ്തിൽ മൈലാ. പടച്ചറബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യണ്ട,
പടച്ചറബിന്റെ കോടതിയോട് ചോദ്യം ചെയ്യണ്ട. കാറ് നിനക്ക് വരാൻ തന്നിട്ടില്ലേ? അതേ ഭക്ഷണം തന്നിട്ടില്ലേ? സർവ സൗകര്യവും ചെയ്തു തന്നിട്ടില്ലേ? എന്നിട്ട് എന്തേ നീ പറയാതിരുന്നതെന്ന് റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യണ്ട. ഓ സഹോദരിമാരെ, അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ നടക്കുന്ന സ്ത്രീകൾ കണ്ടാൽ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ തുറന്നു കാണുന്ന വിധത്തിൽ വെറും കണ്ണാടി പോലെയുള്ള തട്ടവുമിട്ട് നടക്കുന്ന പെൺകുട്ടികൾ, മാറി മറക്കാതെ ശരീരം മറക്കാതെ നടക്കുന്ന പെൺകുട്ടികൾ, അവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, നിസാഉൻ കാസിയാതുൻ ഹാരിയാതുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലമാണ്. ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന ശൈലിയാണ്, ജനങ്ങളിലേക്ക് ആകർഷ്ടരായി വീഴുന്നവരാണ്. അങ്ങനെയുള്ള ചില സ്ത്രീകൾ അതേ പൂഞ്ഞപ്പല പോലെ, ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പല പോലെ തലയൊക്കെ മടങ്ങി വെച്ച് കെട്ടിയിട്ട് അത് കാണിച്ചു നടക്കുന്ന സ്ത്രീകൾ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ അവര് നരകത്തിലാണെന്ന്? മാത്രമല്ല അവര് സ്വർഗത്തിൽ പ്രവേശനമില്ല, സ്വർഗത്തിന്റെ മണം പോലും അവരെത്തിക്കൂല. എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്നെത്തിക്കുന്ന സ്വർഗത്തിന്റെ വാസന പോലും മറ്റു പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ വസ്ത്രധാരണം നടത്തി അന്യ പുരുഷന്മാരെ ആകർഷിപ്പിച്ചു നടക്കുന്ന സ്ത്രീകൾക്ക് എത്തിക്കാൻ കഴിയൂല. ഈ ക്ഷണഭംഗുരമായ ജീവിതം, ഈ കുറഞ്ഞ കാലത്തേക്കുള്ള ജീവിതം, ഓ മനുഷ്യ, ഈ ജീവിതത്തിന് നിലനിൽപ്പുണ്ടോ? ആ ജീവിതത്തിൽ നിന്റെ ഭംഗിയും പ്രകടിപ്പിച്ച് നീ നടക്കുന്നു, നിന്റെ ഭാര്യയെ നടത്തുന്നു, നീ അവളെയും കൂട്ടി സിനിമക്ക് പോകുന്നു, അവൾക്കും നീ കള്ളുകൂടി നടപ്പാക്കുന്നു, നീ അവൾക്കും ബ്രാൻഡി വാങ്ങിച്ചു കൊടുക്കാൻ നോക്കുന്നു, അവൾ കള്ളു കുടിച്ചില്ലെങ്കിൽ നിനക്ക് ദേഷ്യം പിടിക്കുന്നു. ആ വിധത്തിൽ മുസ്ലിം ചെറുപ്പക്കാർ അത് പതിക്കുകയല്ലേ? കല്യാണ വീടുകളിൽ സുബ്ഹാനല്ലാഹ് പോകാൻ പറ്റുമോ? പണ്ഡിതന്മാർക്കിന്ന് വളരെ കാര്യമായി ക്ഷണിച്ചു, നിക്കാഹിന് ഉസ്താദ് വന്നേ പറ്റൂ. ഒരായിരം തിരക്കിനിടയിൽ ഉസ്താദ് കയറി ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ആണും പെണ്ണും ഇടകലർന്നതല്ലേ കാണുന്നത്? പിന്നെ കാണുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, പുതിയ പെണ്ണിനെയും അതുപോലെ പുതിയ പെണ്ണിനെയും ഒന്നായി ഒരു സ്റ്റേജിൽ ഇരുത്തിയിട്ട് അന്യപുരുഷന്മാരെ കൊണ്ടുവന്ന് വീഡിയോ ഇങ്ങനെ ലൈറ്റ് അടിപ്പിച്ചിട്ട് അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് ലൈറ്റ് അടിപ്പിച്ചിട്ട് അതിങ്ങനെ പിടിച്ചെടുക്കുകയും ആ ആ പെണ്ണിന്റെ മുഴുവൻ ആഭരണങ്ങളും ധരിപ്പിച്ചിട്ട് ആ പെണ്ണിനെ നോക്കി രസിക്കാൻ വേണ്ടി കല്യാണ പന്തലിൽ വന്ന മുഴുവൻ ആളുകൾക്കും അതുപോലെ തന്നെ കല്യാണ മണ്ഡപത്തിൽ വന്ന മുഴുവൻ ആളുകൾക്കും ഈ പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുന്ന പച്ചഹറാം, ഈ പച്ചഹറാമിന് എന്തിനു മുദരിസിനെ വിളിച്ചു? ഈ പച്ചഹറാമിന് എന്തിനു മുസ്ലിയാരെ വിളിച്ചു? ഈ പച്ചഹറാമിന് എന്തിനു തങ്ങളെ വിളിച്ചു? അത്തോ നിവാസം എവിടെയെങ്കിലും പോയി നടത്തുകയല്ലാതെ മുസ്ലിം സമുദായമേ, ഈ ഹറാമിന് എന്തിനു പെണ്ണുങ്ങളെ, ഈ ഹറാമ് കാണിക്കാൻ എന്തിനു അരിമീങ്ങളെ ക്ഷണിച്ചു? അത് തുറന്നു പറയാൻ എന്തേ ഖതീബുമാർക്ക് കഴിയണ്ടേ? അത് തുറന്നു പറയാൻ മുദരിസുമാർക്ക് കഴിയണ്ടേ? അത് തുറന്നു പറയാൻ പണ്ഡിതന്മാർക്ക് കഴിയണ്ടേ? വയലും പ്രസംഗവും പാട്ടുപാടലാണോ? അതേ കുറെ സൗണ്ട് കേൾക്കലാണോ? അള്ളാഹന്റെ ദീന് തുറന്നു പറയണ്ടേ മുഅ്മിനീങ്ങളെ? എന്തിനു മൂടി വെക്കണം പരിശുദ്ധ ദീൻ? അല്ലാഹുവിനെ അല്ലാതെ ഭയപ്പെടേണ്ടതുണ്ടോ? ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ്, അല്ലയാണ് റബ്ബെന്ന് ഉറപ്പിച്ചു പറഞ്ഞവൻ, സുമ്മസ്തഖാമൂ, പിന്നെ നേരെ ചൊവ്വേ ജീവിച്ചവൻ അല്ലാഹുവിലേക്കാണ് മനസ്സ് തിരിച്ചത്, അവനെയാണ് ഭയപ്പെടുന്നത്, അവന്റെ മേലാണ് തവക്കുലാക്കിയത്, അവനാണ് രഹസ്യമറിയുന്ന രാജാവ്, അവനാണ് പരസ്യമറിയുന്ന രാജാവ്, അവന്റെ മേൽ തവക്കുലാക്കി സുമ്മസ്തഖാമൂ, വളരെ നേരെ ചൊവ്വേ നടന്നു പോകുന്നു. അല്ലാഹ് പറഞ്ഞില്ലേ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അവർ ടെൻഷൻ ഉള്ളവരല്ല. അല്ലാഹുവിലേക്ക് തിരിയണം നമ്മുടെ കൽബ്. പടച്ചവന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച്, പടച്ചവനെ അനുസരിച്ച്, അവന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറയാനുള്ളത് അതാണ്, സ്ത്രീകളോടും പുരുഷന്മാരോടും പറയാനുള്ളത് അതാണ്. വലിയ മുസീബത്ത് പിടിച്ചൊരു സാധനമുണ്ട്, വലിയ മുസീബത്ത് പിടിച്ചൊരു സാധനം. എന്താണത്? എല്ലാ മുസ്ലിമാരെ കയ്യിലുള്ള ഒരു സാധനം, എല്ലാ മുത്തഹല്ലിമീങ്ങളെ കയ്യിലുള്ള ഒരു സാധനം. എന്റെ കയ്യിലും ഉണ്ടാവും, മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഈത്ര നാശം പിടിച്ചൊരു സാധനം, എന്നാ ഈത്ര ഉപകാരമുള്ള ഒരു സാധനം. രണ്ടിനും പറ്റും, രണ്ടിനും പറ്റും അല്ലേ? സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തഹല്ലിമീങ്ങളോട് പറയട്ടെ, ഈ മൊബൈലും കൈ പിടിച്ചിട്ട് ഒക്കെ ഫോട്ടോ എടുക്കല ഇപ്പൊ പണി, ഇതാവ് അടക്കാൻ നേരമില്ല. ഇങ്ങനെ മൊബൈലും പിടിച്ചിട്ട്
ഇതും കൊണ്ട് നടക്കുക, ഒരു സ്ഥലത്ത് പോയിക്കൂടാ, ഒരു കോയിന്റെ കാലെടുത്ത് കടിക്കുമ്പോ ഫോട്ടോ എടുത്തു, അത് പിടിച്ചെടുത്ത് കടിക്കുന്ന ഫോട്ടോ. സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണ് പോകുമ്പോ അവളെ ഫോട്ടോ. എന്നാൽ ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉപകാരത്തിന് അത് ഉപയോഗിക്കുന്നുവെങ്കിൽ തെറ്റില്ല. നേരെ മറിച്ച് അത് അന്യവണ്ണിന്റെ ചിത്രമെടുക്കാൻ, അന്യവണ്ണുമായി സംസാരിക്കാൻ, അന്യ പുരുഷനുമായി ബന്ധപ്പെടാൻ. സുബ്ഹാനല്ലാഹ്. എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദ് ഒരു ബിസിനസ് ഇപ്പൊ നടത്താനാവില്ല. എന്ന് വെച്ചാൽ എന്താ, അയാൾ തുണി കച്ചവടക്കാരൻ, കച്ചവട പീടിയയിൽ സാധനം വാങ്ങാൻ വന്ന ഒരു ചെറുപ്പ ഒരു പെണ്ണ്. അപ്പൊ നമ്മള് സെയിൽസ്മാൻ ആയിട്ട് നിർത്തിയ ഒരു ചെറുപ്പക്കാരൻ, അയാൾ എന്ത് ചെയ്തു, അയാള് സാധനമൊക്കെ എടുത്ത് തുണിയൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് അത് സഞ്ചിയിൽ ഇട്ട് കൊടുക്കുമ്പോ ഇവന്റെ മൊബൈൽ ഫോൺ നമ്പറും അതിലും കിട്ടു, അതിന്റെ മൊബൈൽ ഫോണിന്റെ നമ്പറും അതിലും കിട്ടു കൊടുത്തു. അതൊരു അമുസ്ലിം സ്ത്രീയാണ്, പക്ഷേ അവര് സംസ്കാരമുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട അമുസ്ലിം സഹോദരിയാണ്. അവൾ ഇത് കണ്ടപ്പോ അവൾക്ക് വിഷമായി. ഈ മൊബൈൽ ഫോൺ കണ്ടപ്പോ അവൾ ആങ്ങളാർക്ക് കൈമാറി, കുടുംബത്തിന് കൈമാറി. സുബ്ഹാനല്ലാഹ്, അവരൊക്കെ വന്ന് പിന്നെ അവിടെ വലിയ വർഗീയ കലാപുണ്ടാകാൻ കാരണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, തോന്നിവാസം സാധനം വാങ്ങാൻ വേണ്ടി വന്ന പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഇവനെന്തിന് മൊബൈൽ ഫോൺ എടുത്തിട്ടും ഇട്ടുകൊടുത്തു അവളുടെ സഞ്ചി. ഞാൻ പറഞ്ഞു നാശം പിടിച്ച സാധനം പഠിത്തു, നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, ഒരു ദിവസം സുബി നിസ്കാരത്തിന്റെ സമയത്ത് നോക്കുമ്പോ ഊത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത് വന്നതാ, പി ജി എടുത്ത പെണ്ണാ, തിരുവനന്തപുരത്ത് വന്നതാ. എന്തിന്, സുബിന്റെ ജമാഅത്തിൽ പങ്കെടുക്കാറ്. ഊത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ ആളുകൾ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടതുകൊണ്ട് പോലീസുകാരെ വിളിച്ച് വിവരറിയിച്ച് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. ഇല്ലാ വന്നതെന്ന് വെച്ച് കാമുകനെ കാണാൻ വന്നതാ, കാമുകനെ കാണാൻ വന്നതാ, കാമുകനാ എവിടെ, ഫോൺ നമ്പർ ഉണ്ട് വിളിച്ചിട്ട് വന്നതാ. ഫോൺ നമ്പർ കൊണ്ട പോലീസുകാർ ഫോൺ നമ്പർ വാങ്ങി, ഫോൺ നമ്പർ വാങ്ങിയിട്ട് കാമുകനെ വിളിച്ച്, വിളിച്ചപ്പോ ഉടനെ പോലീസ് സ്റ്റേഷനിൽ എത്തണമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വന്ന് അയാള്, അയാള് കേറി വരുന്നത് കണ്ടപ്പോ ഇവള് ബോധം കെട്ട് വീണ്. കാരണം 68 വയസ്സുണ്ട്, 68 വയസ്സുണ്ട്, ബോധം കെട്ടങ്ങ് വീണ് പോയി ഇവള്. പഴപ്പ ചോദിച്ചപ്പോ ഒരു കൊല്ലായിട്ട് ടെലിഫോണിൽ ബന്ധാ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കണ്ടതാ, അതിന്റെ വർക്കത്താ വീണത്. ഓ സഹോദരന്മാരെ, ഇത്ര നാശം പിടിച്ചൊരു സാധനം, ഓ കാരണവന്മാരെ, ഉമ്മമാരെ, നിങ്ങളെ കുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ? ഇടയ്ക്ക് നിങ്ങൾ വാങ്ങി പരിശോധിക്കണം, ആരുടെ ചിത്രമുണ്ട്, ആരുടെ നമ്പറുണ്ട്, അതിലെന്ത് ചെയ്യുന്നുണ്ട്. നെറ്റിലേക്ക് കയറിയിട്ട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എന്തിലേക്കാണ് പോകുന്നതെന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ അനുഭവങ്ങൾ പലതാണ്. ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന കുട്ടികള് 1000 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇവിടെ ഹിഫ്ളു ഖുർആൻ കോളേജ് നടക്കുന്നു, അതുപോലെ ജാമിയ സൈദിയയിലും മർക്കസു സഖാഫത്തി സുന്നിയിലും ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നു. അല്ലാഹുവേ, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കൾ, നിന്റെ ദീന് പഠിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ നീ ബറക്കത്തിയണേ റഹ്മാനെ. ഒരു ദിവസം ഒരാൾ വിളിച്ചു ചോദിക്കുന്നു, സിറാജുൽ ഹുദയിൽ നല്ല 1 ബിരിയാണി വെച്ചതുണ്ട്, കൊടുത്തേക്കട്ടെ. അപ്പൊ ആരാ വിളിച്ചു വിളിക്കുന്നത് ചിന്തിച്ചു നോക്കുമ്പോ വിശ്വസ്തരായ ആളുകളാണ്. അടുത്ത് കൊടുത്തയച്ചോളി എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയല്ലേ, കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചു. പക്ഷേ ആ ഭക്ഷണം വന്ന വഴിയറിഞ്ഞപ്പോൾ സങ്കടപ്പെട്ടു പോയി. എന്താ കാരണം? ആ ഭക്ഷണം വന്ന കല്യാണ വീട്ടിൽ ജനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു, കല്യാണത്തിന് ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് നോക്കുമ്പോ നിക്കാഹ് ചെയ്യേണ്ട പെൺകുട്ടിയെ കാണുന്നില്ല, വീട്ടിലെ പെൺകുട്ടിയെ കാണുന്നില്ല. അവൾ എവിടെ പോയി? തൊട്ടടുത്ത വീട്ടിൽ ഒരു അമുസ്ലിം സഹോദരന്റെ കൂടെ ഇറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ മരിച്ച വീട്ടിനേക്കാൾ ദുഃഖമായില്ലേ ആ വീട്? ആര് കഴിക്കും ഈ ബിരിയാണി? അത് നശിപ്പിക്കണ്ട എന്ന് മനസ്സിലാക്കി സിറാജുൽ ഹുദയിലേക്ക് കൊടുത്തയച്ചതാണ്. ആ പെൺകുട്ടി നന്നാകാൻ ഞാൻ ഒരുപാട് സദസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സിറാജുൽ ഹുദയിൽ ഹൽക്കിർ ഹൽക്കയിൽ ദുആ ചെയ്തിട്ടുണ്ട്. ആ പെണ്ണുമായി ബന്ധമുള്ള പലരും എന്നോട് അതിന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ അടുത്തറിയാൻ കഴിഞ്ഞു ആ ബന്ധങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ പെൺകുട്ടി തൗബ ചെയ്ത് മറ്റൊരു ഭർത്താവിന്റെ കൂടെ പോയി എന്നറിയാൻ കഴിഞ്ഞു. റബ്ബേ,
ദുർബല മനസ്സുള്ള ഞങ്ങളെ പെൺകുട്ടികളെ, ദുർബല മനസ്സുള്ള ചില ആൺകുട്ടികളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന പലരും പല വിധത്തിലുമുണ്ട്. അതേത് കക്ഷികളാണെങ്കിലും അവരെ സെറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സമുദായത്തിലുള്ള യുവതി യുവാക്കൾക്ക് നീ നല്ല മനസ്സ് കൊടുക്കണേ അല്ലാഹ്. ഓ പെൺകുട്ടികളെ, ഓ ആൺകുട്ടികളെ, സ്വന്തം ഉമ്മ വയറ്റിലിട്ട് പോറ്റിയിട്ട്, സ്വന്തം ഉമ്മ കുളിപ്പിച്ചിട്ട്, സ്വന്തം ഉമ്മ അവരുടെ വലത്തേ കയ്യിലും ഇടത്തേ കയ്യിലും നിങ്ങളെ മലവും മൂത്രവും പേറിയിട്ട്, സ്വന്തം ബാപ്പ ഉറക്കമൊഴിച്ചിട്ട്, സ്വന്തം ബാപ്പ അതാ എയർപോർട്ടിൽ പോയി ക്യൂ നിന്നിട്ട്, സ്വന്തം ബാപ്പ അതാ കഫീലിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട്, സ്വന്തം ബാപ്പ അതാ ദുബായിലും ഖത്തറിലും പല രാജ്യത്തും പോയി വിയർപ്പൊലിച്ചിട്ട്, പലപ്പോഴും ജയിലിൽ കിടന്നിട്ട്, പലപ്പോഴും അതാ ഉറക്കമൊഴിച്ചിട്ട്, അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് പോറ്റിയെടുത്ത മക്കൾ 10ഉം 20ഉം വയസ്സാകുമ്പോൾ പിന്നെ ബാപ്പ വേണ്ട, ഉമ്മ വേണ്ട, കുടുംബം വേണ്ട. ഏതോ ഒരു നിമിഷത്തിൽ രണ്ട് വാക്ക് സംസാരിച്ച ചെറുപ്പക്കാരൻ മതി, ടെലിഫോൺ നമ്പർ കൈമാറിയവൻ മതി. ഈതലക്ക് ഇത്രയും നന്ദിയില്ലാത്ത നാഴകൾ പോലും ഇത്ര നന്ദിയില്ലാതെയാകുമോ? ഭക്ഷണം കൊടുത്ത മനുഷ്യന്റെ മുമ്പിൽ വന്ന് വാലാട്ടുന്ന ജീവിയല്ലേ നായ? അതിനേക്കാൾ അത് പതിച്ച പെൺകുട്ടികളാകാമോ, ആൺകുട്ടികളാകാമോ? നമുക്ക് പാപ്പയോട് കടപ്പാടില്ലേ, ഉമ്മയോട് കടപ്പാടില്ലേ, കുടുംബത്തോട് കടപ്പാടില്ലേ? ആ പാപ്പയും ഉമ്മയും മാന്യതയോടെ ജീവിച്ച ആളുകൾ ഈ മകനെ കൊണ്ടും മകളെ കൊണ്ടും തലതായിത്തീട്ട് മനുഷ്യന്മാരെ മുന്നിൽ ഇറങ്ങാൻ പറ്റാതെയായില്ലേ? ഇത്ര വലിയൊരു അക്രമം വേറെ നടക്കാനുണ്ടോ? എന്തുകൊണ്ട് ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമുക്കൊന്ന് ഇസ്തിഖാമത്തിന്റെ വഴിയിലേക്ക്, നേർക്ക് നേരെയുള്ള വഴിയിലേക്ക് വന്നുകൂടാ? എന്തുകൊണ്ട് മതത്തിന്റെ ചിഹ്നങ്ങളും മതത്തിന്റെ ചര്യകളും പിന്തുടർന്നുകൂടാ? എന്തുകൊണ്ട് മതത്തിന്റെ ആശയങ്ങളനുസരിച്ച് ജീവിച്ചുകൂടാ? ഇസ്ലാമിൽ എന്തെങ്കിലും ശല്യമുണ്ടോ? വല്ല പ്രയാസമുണ്ടോ? എല്ലാം സഹിലല്ലേ, എളുപ്പമല്ലേ? കല്യാണം നിശ്ചയിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും ആവൂല. പഴയ കാലത്തുള്ള കാരണവന്മാരില്ലേ സാസിലൊക്കെ, അവർക്ക് കല്യാണം കഴിച്ചിട്ടല്ലേ ഈ ചെറുപ്പക്കാർക്കുണ്ടായത് അല്ലേ? ഈ കാരണവരോട് ചോദിക്കുക അല്ലേ, കല്യാണം നിശ്ചയിച്ചാൽ നിങ്ങളെ പഴയ കാലത്തൊക്കെ ആ പെൺകുട്ടീനെയും കൂട്ടി നടക്കലുണ്ടോ? എനിക്ക് അഹിയുന്നതിന് മുമ്പ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇപ്പോഴോ ഈ അടുത്തെന്നോട് ഒരാള് പറഞ്ഞു, കല്യാണം നിശ്ചയിച്ചതിന് ശേഷം ആ വധുവിനെ കൂടെ അയച്ചു കൊടുക്കാൻ വരാൻ ആവശ്യപ്പെട്ടു. അപ്പൊ ആ പെൺകുട്ടി നമ്മളെ വേദമൊക്കെ കേട്ട് പഠിച്ച പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പറഞ്ഞു, അതിന് ഞാനില്ല, നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അയാളെ കൂടെ പോവില്ല, എന്നാ എനിക്ക് വേണ്ട. ഇവൻ ആദ്യം തന്നെ തീരുമാനിച്ചു ഇവന് ട്രയൽ നോക്കാൻ കൊടുക്കണം. എവിടെന്നാണോ നീ മുസ്ലിമായത്, നിക്കാഹിന് മുമ്പ് ആ പെണ്ണ് നിനക്ക് അനുവദനീയമാണോ? നിനക്കവളെ ഭംഗി കാണാൻ വേണ്ടി മുഖത്തേക്ക് ഒരു പ്രാവശ്യം നോക്കൽ അനുവദനീയമുണ്ട്. അവളെ ശരീരത്തിന്റെ ഘടന മനസ്സിലാക്കാൻ മുൻകൈയിലേക്ക് കയ്യിലേക്ക് നോക്കൽ അനുവദനീയമുണ്ട് ഒരു പ്രാവശ്യം. പിന്നെ ഇടക്കിടക്ക് നോക്കൽ അനുവദനീയമില്ല. നിനക്കവളെയും കൂട്ടി നടക്കൽ അനുവദനീയമില്ല. അവളെ ശബ്ദം കേട്ട് രസിക്കൽ നിനക്ക് അനുവദനീയമില്ല. അതേ നബിതങ്ങളല്ലേ പറഞ്ഞത്, രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാ നോട്ടം, രണ്ട് കാതിന്റെ വ്യഭിചാരമാണ് ശബ്ദം കേട്ട് രസിക്കൽ. അതേ നീ നിക്കാഹ് നടത്തുന്നത് വരെ അവൾ പെൺകുട്ടി അന്യ പെണ്ണാണ്, നീ അന്യാണാണ്. നീയും അവളും തമ്മിൽ ശബ്ദം കേട്ട് രസിക്കാൻ പറ്റൂല, ശബ്ദം കേട്ട് രസിക്കാൻ പറ്റൂല, നോക്കി രസിക്കാൻ പറ്റൂല, സ്പർശിക്കാൻ പറ്റൂല, വ്യഭിചാരമാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ടിന് ഹദീസ് അല്ലേ അത്? അപ്പൊ ചില ചെറുപ്പക്കാർക്ക്
നിക്കാഹി നിശ്ചയിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് പൊറുക്കൂല, സഹിക്കൂല അവളെ വിളിക്കാതെ. എന്നാൽ ഞാൻ എന്റെ സി ഡി പറഞ്ഞു, ഞാനൊരു ഹിക്മത്ത് പറഞ്ഞു തരാം. എന്ത്? നിക്കാഹ് നിശ്ചയിച്ചത് ആറിന്. ഇതുവരെ ഇപ്പൊ ഞാൻ ക്ഷമിച്ചു നിൽക്കാൻ അവസ്ഥ അതെ കയ്യൂരേ. എനിക്കൊരു ഹിക്മത്ത്, നിന്റെ ഭാര്യ നിന്റെ വധുവിന്റെ ബാപ്പാനെ വിളിക്കുക, നീയും പോവുക, രണ്ട് സാക്ഷികളെയും കൂട്ടുക. പറ്റാവുന്ന സാക്ഷീകരിക്കണം കേട്ടോ, രണ്ട് സാക്ഷികളെയും കൂട്ടുക. അതിനുപോലെ നിബന്ധനയുണ്ട്, സ്കാരങ്ങളാക്കുന്നൊന്നും സാക്ഷിക്ക് പറ്റില്ല. എന്നിട്ടോ, എന്നിട്ട് ഒരു റൂമിൽ കയറുക. ഹിക്മത്താ പറയുന്നത്, ഹലാലാൻ വേണ്ടിയുള്ളൊരു വഴി പറയാണ്. അങ്ങനെ ചെയ്യണോന്നല്ല കേട്ടോ, നിനക്ക് ഹറാമ് ചെയ്തേ പറ്റൂന്ന് തോന്നുകയാണെങ്കിൽ ഹറാമ് ചെയ്യാതിരിക്കാനുള്ള ഒരു വഴിയാ പറഞ്ഞത്. വേണമെങ്കിൽ ഒരു റൂമിൽ കയറുക, റൂമം കടച്ചാല് ഈ അമ്മോശം പറയാ, അങ്കാഹത്തൊക്കെ ബിന്ദി, എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹിത് വന്നു, വിമഹരിക്കതാ ഇത്ര മഹറിന്. അപ്പൊ നീ അങ്ങോട്ട് പറയാ, കബിൽ തുനിക്കാഹാദൽ മഹർ, ഈ മഹറിന് പകരം ഞാൻ അവളെ നിക്കാഹ് സ്വീകരിച്ചു. അത് കേൾക്കാൻ രണ്ടാളും നിക്കാഹ് നടന്നിട്ടോ, ഇനി നിന്റെ ഭാര്യയാണ്, ഇനി നീ ടെലിഫോൺ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, നീ അവളെയും കൂട്ടി നടന്നാൽ കുഴപ്പമില്ല. നിക്കാഹ് നടക്കണമെങ്കിൽ പന്തൽ വേണമെന്നില്ല, നിക്കാഹ് നടക്കണമെങ്കിൽ കുറെ ആള് വേണമെന്നില്ല, നിക്കാഹ് നടന്നു. അപ്പൊ ഉസ്താദേ ആകെ പ്രശ്നമായിരിക്കും നാട്ടിൽ. ഞാൻ ഇതാരോടും പറയണ്ട, ഇതാരോടും പറയണ്ട, നമ്മളെ റബീഉൽ അവൽ ആറിന്റെന്ന് പരസ്യമായിട്ട് നിക്കാഹ് അങ്ങനെ നടത്തിക്കളാം. ഓ അപ്പൊ രണ്ട് പ്രാവശ്യം നിക്കാഹാവൂലേ? ആയിക്കോട്ടെ, അവിടെ എന്താ രണ്ട് പ്രാവശ്യം ആയാൽ കുഴപ്പമുണ്ടോ? ഞാൻ ഒരാൾക്ക് എന്റെ പെന്ന് വിൽക്കുകയാണ്, ഈ പെന്ന് നിനക്ക് ഞാൻ 10 rupees വിറ്റു. അയാള് പറഞ്ഞു ഞാൻ വാങ്ങി. അത് കഴിഞ്ഞിട്ട് പീശയെ തന്നെ പെന്ന്, അയാൾ പൈസ തന്നിട്ടില്ല, ഞാൻ പെണ്ണോട്ട് കൊടുത്തിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പറഞ്ഞു ഈ പെന്ന് ഞാൻ 10 rupees വിറ്റു. അയാൾ പറഞ്ഞു ഞാൻ വാങ്ങി. അന്ന് മുതൽക്ക് അയാൾ പെണ്ണും വാങ്ങി പോവാണ്, 10 rupees കയറണമെന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, രണ്ടു പ്രാവശ്യം കച്ചവടം നമ്മൾ കച്ചവടം ഇല്ലാതിരിക്കുമോ? അതേപോലെ തന്നെ എല്ലാ നിക്കാഹിനും രണ്ടു പ്രാവശ്യം. ഇപ്പൊ ചില മൂലമാര് ഏത് കിതാബിലാ ഉള്ളത്? അത് കിതാബൊന്നും വേണ്ട, അത് ഏത് കിതാബിലിട്ട് ഇതാ വേണ്ടിയോ നമുക്ക് അന്നേരം പറയാം. ഇപ്പൊ പറയാൻ പോകുന്നത് എല്ലാ നിക്കാഹിനും രണ്ടു പ്രാവശ്യം നടക്കുന്നില്ലേ? കാരണം അറബിയിൽ ഒരു പ്രാവശ്യം, മലയാളത്തിൽ ഒരു പ്രാവശ്യം, രണ്ടായില്ലേ? ആദ്യത്തെ അറബി ഉണ്ടെന്ന് നിക്കാഹാവൂലേ? അപ്പൊ പിന്നെ മലയാളത്തിൽ ഒന്നും കൂടി പറഞ്ഞാൽ നിക്കാഹ് രണ്ടാമത് ആവർത്തിച്ചു, അതിന് തെറ്റൊന്നുമില്ല. ഇനി ഒന്നും കൂടി പറഞ്ഞാലോ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആകെ മൂന്നായി എന്നല്ലേ ഉള്ളൂ, രണ്ടുള്ള മൂന്നായി എന്നല്ലേ ഉള്ളൂ, എന്നാലും ഹറാം കയറൂലല്ലോ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ നടത്തണോന്നല്ല, മറിച്ച് ഈ അന്യ പെണ്ണുങ്ങളെയും കൂട്ടി ഈ ചെറുപ്പക്കാര് നടക്കുന്ന പച്ച ഹറാം അത് കണ്ട് സഹിക്കാനിട്ട് പറഞ്ഞതാണ്. ഹറാം ചെയ്യാതെ ജീവിക്കുന്നതാണ് ഇസ്തിഖാമത്ത്, നേരെ ചൊവ്വേ നടക്കലാണ് ഇസ്തിഖാമത്ത്. വെറുതെ അല്ല, വസ്തഖിം കമാ ഉമിർത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തല നരച്ചുപോയി, അവിടുത്തെ താടിയിൽ നരച്ചുപോയി, കൂടുതൽ രോമമില്ല. പക്ഷേ ശയ്യബത്തിനി എന്നെ നരപ്പിച്ചത് എന്താണ്? അത് ചില സൂറത്തുകൾ ഇറങ്ങിയപ്പോഴാണ്. ആ സൂറത്തുകളിൽ ഒരു സൂറത്തിലുള്ള വാചകമാണ് നബിയേ, കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ നേരെ ജീവിതം നയിക്കണേ. പടച്ചറബിന്റെ ആ ഓർഡർ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചവന്റെ ഹബീബാണെങ്കിലും അവിടുന്ന് അല്ലാഹുവിന്റെ അധികാരം ഓർത്തു അവിടുത്തേക്ക് നരബാധിച്ചുപോയി. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം, അല്ലാഹുവിൽ ലയിച്ച് ജീവിക്കണം, അല്ലാഹുവിന് വേണ്ടി ജീവിക്കണം, അല്ലാഹുവിന് വേണ്ടി മരിക്കണം. ഇന്ന സലാത്തി വ നസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിശ്ചയം എന്റെ നിസ്കാരം, എന്റെ ഹജ്ജ്, എന്റെ ഇബാദത്ത്, എന്റെ അറവ്, എന്റെ വണക്കം, എന്റെ സർവകർമ്മങ്ങളും, വ മഹ്യായ വ മമാതി എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോകത്തെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹുവിനാണെന്ന് കള്ളം പറയല്ല, ഖിബിലക്ക് നോക്കി കള്ളം പറയല്ല,
തിബിലക്ക് തിരിഞ്ഞ് കള്ളം പറയല്ല, ഒതുവെടുത്ത് കള്ളം പറയല്ല, ഔറത്ത് മറിച്ച് കള്ളം പറയല്ല, പറയുന്നത് ജീവിതത്തിൽ പകർത്തി പറയൂ. എന്റെ നിസ്കാരവും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ എല്ലാം അള്ളാഹുവിനാണെന്ന് സത്യം പറയൂ. അങ്ങനെ സത്യം പറയാൻ ഒരുങ്ങിയാൽ പിന്നെ അവൻ ഒരിക്കലും തന്നെ കള്ള് കുടിക്കാൻ പോകാൻ ധൈര്യം വരൂല, വ്യഭിചാരത്തിന് പോകാൻ ധൈര്യം വരൂല, മദ്യപിക്കാൻ സാധിക്കൂല, ചമ്മാടിത്വത്തിന് മുതിരൂല, അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയൂല, തങ്ങന്മാരെ അട്ടിയെന്ന് നോക്കി നിസാരപ്പെടുത്തൂല, അതേ ഭാര്യമാരെ അവഗണിച്ച് ചീത്ത പറയൂല, ഭാര്യമാരെ ചതിക്കൂല, ഭർത്താക്കന്മാരെ വഞ്ചിക്കൂല, ഉമ്മ ബാപ്പമാരെ തള്ളൂല, നാട്ടിൽ കുഴപ്പവും ഫിത്നയും ഫസാദും ഉണ്ടാക്കൂല. അല്ലാഹുവിനെ സമർപ്പിക്കണം സർവ വിഷയങ്ങളും. അല്ലാഹുവേ ആ നിലയ്ക്ക് ജീവിക്കാനുള്ള ഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും നീ ഓശാരം തരണേ. അല്ലാ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരേ അഷ്റഫുൽ ഖൽഖ് തഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. ആ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, അതാണ് ഈമാനിന്റെ മധുരം. അള്ളാഹുവിനോടുള്ള സ്നേഹം, അങ്ങേയറ്റത്തെ സ്നേഹം, അതാണ് ഈമാനിന്റെ മധുരം. വല്ലദീന ആമനു അസദ്ദു ഹുബ്ബല്ലില്ലാ, ഈമാനുള്ളവൻ ഏറ്റവും സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ടതും അവനെ തന്നെയാണ്. സൃഷ്ടികളിൽ ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ടവർ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുഹമ്മദ് നബി തങ്ങളെ സ്നേഹിക്കണം, അല്ലാഹുവിനെ സ്നേഹിക്കണം. ബാപ്പയെ സ്നേഹിക്കുന്ന നിങ്ങൾ ബാപ്പനെ ധിക്കരിക്കുമോ? ഉമ്മാനെ സ്നേഹിക്കുന്ന നിങ്ങൾ ഉമ്മാന്റെ വാക്ക് തള്ളുമോ? എങ്കിൽ അല്ലാഹുവും റസൂലും പറഞ്ഞത് സ്വീകരിക്കണ്ടേ? അവര് വിരോധിച്ചത് കൈയൊഴിക്കണ്ടേ? അതല്ലേ തഖ്വ? ആ തഖ്വയില്ലാതെ നമുക്ക് വിജയമുണ്ടോ? ആ തഖ്വയുള്ള ജീവിതം നയിക്കണം. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതേ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച അബൂജഹലിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ കൊണ്ടുപോയി ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിട്ട് അവിടുന്ന് പ്രയാസപ്പെടുമ്പോ നോക്കി ചിരിച്ച അബൂജഹലിൽ അവനെ സ്നേഹിക്കാൻ പറ്റുമോ? ഞാൻ ഇക്കാര്യം പറഞ്ഞ് ദുആയിലേക്ക് കടക്കട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെയുള്ള മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് അടുത്തു വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. പടച്ച റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം. റഹ്മാനേ, ഓ സഹോദരന്മാരേ, അബൂജഹലിനെ സ്നേഹിക്കാൻ പറ്റുമോ? നമ്മൾ ഈ സദസ്സിൽ വന്നിരുന്നത് എന്തിനാണ്? പടച്ച റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ വളരെ സാധുക്കളാണ്. ഞങ്ങളെ മജ്ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഇത് സംഘടിപ്പിച്ചവർക്കും ഇവിടെ വന്നവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും കാരുണ്യം തരണേ റഹ്മാനെ. ഓ മുഅ്മിനീങ്ങളെ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ മധുരം കിട്ടുന്നവരെ എണ്ണിപ്പറഞ്ഞില്ലേ? അക്കൂട്ടത്തിൽ പറഞ്ഞതെന്താണ്? അല്ലാഹുവിനെയും റസൂലിനെയും അങ്ങേയറ്റത്തെ സ്നേഹം. പിന്നെയോ, അതേ ലായുഹിബ്ബുൽ മർആ ഇല്ലാലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മാത്രം ഒരാളെ സ്നേഹിക്കുക, പടച്ചവന് വേണ്ടിയാവുക എല്ലാ സ്നേഹവും.
സ്നേഹം റബ്ബിന് വേണ്ടിയാകണം, സ്നേഹം അല്ലാഹുക്ക് വേണ്ടിയാകണം. അതേ അപ്പോഴാണ് ഇമാനിന്റെ മധുരം. ഇമാൻ തെറ്റിപ്പോയാൽ തീക്കുണ്ടാരത്തിലെറിയപ്പെടുന്നത് പേടിക്കുന്നതിനേക്കാൾ ഈമാൻ തെറ്റുന്നത് ഭയപ്പെടണം. അപ്പോഴാണ് ഈമാനിന്റെ മധുരമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഈമാനുള്ളവർക്ക് അബൂജഹലിനെ സ്നേഹിക്കാൻ കഴിയോ? ഇല്ല, ഇല്ല. അവരേറ്റവും വെറുക്കുന്ന ദുഷ്ടനാണ് അബൂജഹൽ. നമ്മുടെ നേതാവിന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിട്ട് ചിരിച്ചവൻ, അവിടുത്തെ തലയെടുത്ത് കൊണ്ടുവരുന്നവർക്ക് നൂറൊട്ടകം പറഞ്ഞവൻ, അവനല്ലേ ദുഷ്ടനായ അബൂജഹല്? ആ അബൂജഹലിന് സത്യം ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, തെളിവ് കിട്ടാഞ്ഞിട്ടല്ല. അതൊക്കെ ഇപ്പോൾ പറയാൻ ഇവിടെ സമയമില്ല. മുഹിമ്മാത്തിന്റെ സമ്മേളനം അടുത്തു വരുന്നുണ്ട്. ആ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഇൻഷാല്ലാ 21 അവിടെ നമുക്ക് പ്രസംഗമുണ്ട്. അവിടെ വെച്ച് തൗഫീഖ് ലഭിച്ചെങ്കിൽ നമുക്ക് പറയാം. അല്ലാഹു നമുക്ക് ഖൈറായതിന് തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർക്കണം, അബൂജഹൽ അവൻ ദുഷ്ടനാണ് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, മൈജീദത്ത് കാണാഞ്ഞിട്ടല്ല. എന്റെ മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിന്റെ നൂറുകണക്കിന് സീഡികളുണ്ട്. അതിലൊക്കെ ഞാൻ ഒരുപാട് വിഷയങ്ങൾ മൈജീദത്തുകളും അബൂജഹലിന് ബോധ്യപ്പെട്ടതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കടക്കാൻ സമയം പോരാ. ആ അബൂജഹലിന്റെ ശരീരത്തിൽ നിന്ന് ചലമൊലിക്കുമ്പോൾ, നീരൊലിക്കുമ്പോൾ, ഇന്നിവിടെ നാം കാണുന്ന തീ, അതിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നം. അല്ലാഹുവേ, ഞങ്ങൾ ഇൽമിന്റെ മജ്‌ലിസിൽ വന്നവരാണ്, ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തവരാണ്, ഞങ്ങൾ നിന്റെ സാധുക്കളായ അടിമകളാണ്. ഈ ലോകത്ത് തന്നെയുള്ള തീ സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നാൽ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ ജഹന്നമല്ലേ? ربنا صرف عنا عذاب جهنم ربنا صرف عنا عذاب جهنم ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما പടച്ച റബ്ബേ, അതിന്റെ സാന്നിധ്യം നിന്നോട് ജഹന്നമിൽ നിന്ന് കാവല് ചോദിക്കുമെന്ന് നിന്റെ ഖുർആനിൽ നീ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളല്ലേ കാവല് ചോദിക്കാതെ ഏറ്റവും ബന്ധപ്പെട്ടവർ? ഞങ്ങളല്ലേ തെറ്റുകുറ്റങ്ങൾ വന്നുപോയവർ? ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഞങ്ങളെ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും, ഞങ്ങളെ സദസ്സുകളിൽ പങ്കെടുത്തവർക്കും, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിക്കുന്നവർക്കും, നീ നരകത്തിൽ നിന്ന് ജഹന്നമിൽ നിന്ന് കാവൽ നൽകണേ റഹ്മാനേ. ഞങ്ങളെ സ്നേഹിച്ചാരെയും ഞങ്ങളെ ദീനി പ്രവർത്തനത്തിൽ സഹായിച്ചാരെയും നീ ജഹന്നമിലിട്ടേക്കരുത് റഹ്മാനേ. ജഹന്നമാകുന്ന തീയിൽ അബൂജഹലി കിടന്നിട്ട് ശരീരം ഇങ്ങനെ പഴുത്തിട്ട് നീരൊലിക്കുമ്പോൾ, ചലമൊലിക്കുമ്പോൾ അത് കുടിക്കേണ്ടി വരുന്നവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരേ, ആരാണ് ജഹന്നമിൽ നിന്ന് അബൂജഹലിന്റെ ചലം കുടിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, മൻസരിബ മുസ്കിറൻ, വല്ലവനും ലഹരിയുള്ളത് കുടിച്ചാൽ, കള്ള് കുടിച്ചാൽ, മദ്യപിച്ചാൽ, ബ്രാൻഡി കുടിച്ചാൽ, അതേ റാക്ക് കുടിച്ചാൽ, വിസ്കി കുടിച്ചാൽ, ലഹരി കുടിച്ചാൽ, അതാ അവിടുന്ന് പറയുകയാണ്. അല്ലാഹു തആല അവനെ തീനത്തുൽ ഖബാല കുടിപ്പിക്കും. വമാ തീനത്തുൽ ഖബാല യാ റസൂലല്ലാഹ്, എന്താണ് അല്ലാഹുവിന്റെ റസൂലേ തീനത്തുൽ ഖബാൽ? സഹാബത്തിന് മറുപടി കിട്ടിയത് എന്താണ്? അറത്തു അഹ്ലിന്നാർ ഔ സഅറത്തു അഹ്ലിന്നാർ, നരകക്കാരുടെ ശരീരത്തിൽ ഒലിക്കുന്ന ചലമാണ് നീരാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഫിറൗനും നേരത്തെ ഞാൻ പറഞ്ഞു അബൂജഹലൊക്കെ നരകക്കാരല്ലേ? അവരെ ശരീരം നുളിക്കുന്ന ചലം കുടിക്കേണ്ടി വരുന്നത് ലഹരി കുടിക്കുന്നവർക്കല്ലേ? ലഹരി കുടിക്കാത്തൊരു സമൂഹമായി നമ്മുടെ ചെറുപ്പക്കാര് വളരേണ്ടതില്ലേ?
ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, അതേ സമയത്ത ഇരുപതിലധികം തഫ്സീർ ഞാൻ എന്റെ കൗസർ നൽകപ്പെട്ട പ്രവാചകർ എന്ന സീഡിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിമാം റാസി പറഞ്ഞ തഫ്സീറുകളാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഹൗദുൽ കൗസർ എന്നും തഫ്സീറുണ്ട്. അത് തേനിനേക്കാൾ മധുരമാണ്, പാലിനേക്കാൾ വെളുപ്പാണ്, സർവ്വവിഷയത്തിലും വളരെ നല്ലതാണ്. ആ ഹൗദുൽ കൗസറിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സുന്ദരമായ മുഖവുമായി പുഞ്ചിരിച്ചു നിന്ന് അടിയായികൾക്ക് ഹൗദുൽ നിന്ന് വെള്ളം കൊടുക്കുമ്പോൾ, അതാ ചെറുപ്പക്കാരാ, നിന്റെ തൊട്ടടുത്ത് നിന്ന് വയത് കേട്ടവൻ, നിന്റെ തൊട്ടടുത്ത കട്ടിലിൽ കിടന്നവൻ, നിന്റെ കൂടെ ഇരുന്ന് ബെഞ്ചിൽ സ്കൂളിലും മദ്രസയിലും പഠിച്ചവൻ, നിന്റെ കൂടെ പ്രവർത്തിച്ചവൻ, ലഭിതങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുമ്പോ നീ ദുഷിച്ച കൂട്ടുകെട്ടുമായി പോയിട്ട് മദ്യപാനത്തിലെത്തിയ പടച്ചറപ്പേ, ഞങ്ങളെ സന്താന പരമ്പരകളിൽ ഒരാളെയും ഞങ്ങളെ ശിഷ്യ പരമ്പരകളിൽ ഒരാളെയും ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവരിൽ ആരെയും നീ മദ്യപാനികളാക്കരുതേ അല്ലാ, അബൂജഹലിന്റെ ചലം കുടിക്കുന്നവരിൽ പെടുത്തരുതേ അല്ലാ, അല്ലാ ദുർബല നിമിഷത്തിൽ അറിവ് കേടുകൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ ശൈത്താൻ വഞ്ചിച്ചിട്ടോ തടിഹവക്ക് വഴിപ്പെട്ടിട്ടോ ദുഷിച്ച കൂട്ടുകാര് പോയി പെടുത്തിയിട്ടോ വല്ലപ്പോഴും മദ്യപിച്ചവർ ഞങ്ങളെ സദസ്സിൽ ഉണ്ടെങ്കിൽ ഈ പാവപ്പെട്ടവന്റെ ഭംഗി കാണാൻ വന്നതല്ല ഈ യുവാക്കൾ, ഈ പാവപ്പെട്ടവന്റെ പാട്ട് കേൾക്കാൻ വന്നതല്ല ഈ യുവാക്കൾ, അവര് നിന്റെ ദീന് കേൾക്കാൻ വന്ന യുവാക്കൾ, അവർ ഈമാനുണ്ട് ദുർബല നിമിഷത്തിൽ, വല്ലപ്പോഴും വല്ല തെറ്റും അവരിൽ വന്നെങ്കിൽ ഞങ്ങളിൽ വന്നെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ ആരോടെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്ത് ആ നബിയുടെ ഉമ്മത്തുകൾ എന്ന നിലക്ക് അവിടുത്തെ മഹത്വം കണക്കിലെടുത്ത് മാപ്പാക്കണേ റഹ്മാനേ, ആരെയും നീ അച്ചലം കുടിപ്പിക്കരുതേ റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, ആ ഹൗദുൽ കൗസറിൽ നിന്ന് സ്നേഹിതൻ മങ്ങനെ വെള്ളം വാങ്ങി കുടിക്കുമ്പോ നമുക്ക് ആ ചലം കുടിക്കാൻ പറ്റുമോ? അബൂജഹലിന്റെ ചലം കുടിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ റിക്കാർഡായി പോയിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്, മയച്ചു കളയേണ്ടതുണ്ട്. അതിന് റബ്ബിലേക്ക് കൽബ് തിരിച്ച് ഇനിമേലിൽ ഞാനൊരു തെറ്റും ചെയ്യില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് ചെയ്യുന്ന തെറ്റുകളങ്ങ് നിർത്തിവെച്ചിട്ട് പടച്ചറബിനോട് താണുകേട് മാപ്പ് പറഞ്ഞാൽ റബ്ബ് ഭീകരനല്ല, റബ്ബ് അക്രമിയല്ല, റബ്ബ് ക്രൂരനല്ല, നമ്മളെ റബ്ബ് അർഹമുർ റാഹിമീനായ റബ്ബാണ്, കാരുണ്യം ചൊരിക്കുന്ന റബ്ബാണ്, അവന്റെ കാരുണ്യം വലിയ കാരുണ്യമാണ്, അവനെ തന്നെയല്ലേ സ്നേഹിക്കേണ്ടത്. ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലമാണ്, ഒരു പ്രസംഗത്തിന് 10 പ്രതിഫലം റബ്ബിന്റെ അടുക്കലാണ്. പക്ഷേ പണം പ്രതീക്ഷിച്ചിട്ടല്ല പ്രസംഗിക്കേണ്ടത്, റബ്ബിന്റെ പൊരുത്തം കരുതിയാണ്. നിങ്ങൾ ഒരു സദസ്സിൽ പങ്കെടുത്താൽ 10 സദസ്സിന്റെ പുണ്യമാണ്, ഒരു സുബ്ഹാനല്ലാഹ് 10 സുബ്ഹാനല്ലാഹിയുടെ പ്രതിഫലമാണ്, റബ്ബിന്റെ കാരുണ്യമല്ലേ. അതേസമയത്ത് ഒരു ഹറാം ചെയ്താൽ ഒരു ഹറാമിന് 10 ഹറാമിന്റെ ശിക്ഷയില്ല, തെറ്റില്ല, ഒറ്റ ഹറാമിന്റെ തെറ്റേ ഉള്ളൂ, റബ്ബിന്റെ കാരുണ്യമല്ലേ. ആ റബ്ബ് തന്ന കണ്ണുകൊണ്ട് ഹറാം നോക്കിയില്ലേ, കാതുകൊണ്ട് ഹറാം കേട്ടില്ലേ, കൈകൊണ്ട് ഹറാം പിടിച്ചില്ലേ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നില്ലേ? എന്നിട്ടോ അവൻ കണ്ണിന്റെ കാഴ്ച പിൻവലിച്ചില്ല, കാതിന്റെ കേൾവി പിൻവലിച്ചില്ല, കൈയിന്റെ ശക്തി കുറച്ചില്ല, പണം ഹറാമിൽ ചെലവഴിച്ചിട്ട് പണത്തിന്റെ വർദ്ധനവ് കുറച്ചില്ല. എന്തേ കാരണം? അവൻ അറിയാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടല്ല, കാണാഞ്ഞിട്ടല്ല, കേൾക്കാഞ്ഞിട്ടല്ല, അവന്റെ കാരുണ്യമാണ്. ഇനിയെങ്കിലും ഒന്ന്
നന്നാകൂ, ഇനിയെങ്കിലും ഒന്ന് തൗബ ചെയ്യൂ, ഇനിയെങ്കിലും നിനക്ക് നന്നാകാൻ ചാൻസ് നൽകുകയാണ്. എന്നിട്ട് അവൻ നമ്മളോട് പറയാൻ പറഞ്ഞ വാക്കൊന്ന് കേൾക്കൂ. ഓ ഹബീബായ നബിയേ, ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നബിയേ, തെറ്റ് ചെയ്തു പോയ അടിമകളെ വിളിക്കൂ, എന്നിട്ട് അവരോട് പറയൂ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആശമറിയരുതേ, നിരാശരാകരുതേ. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹ് സർവപാപവും പൊറുത്തു തരും. നിങ്ങൾ ഖേദിച്ച് മടങ്ങണം, റബ്ബിനോട് കരയണം, റബ്ബിനോട് പൊട്ടി പൊട്ടി കരയണം, പിങ്ങി പൊട്ടി കരയണം, റബ്ബിനോട് ഖേദം പ്രകടിപ്പിക്കണം, മനസ്സ് പൊട്ടി ഖേദം പറയണം, എന്നിട്ട് ചെയ്യുന്ന തെറ്റ് നിർത്തിവെക്കണം, കഥാ ഉള്ളത് കഥാ വിട്ടാൻ തുടങ്ങണം, അവകാശങ്ങൾ കൊടുത്തു വീട്ടണം, എന്നിട്ട് നിങ്ങളെ കൽബ് റബ്ബിലേക്ക് തിരിച്ചോ. റബ്ബിന്റെ കാരുണ്യത്തിൽ നിരാശരാകണ്ട. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ ഒരിക്കലും നിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകൂല. നീ അർഹബുർ റഹീമീല, കാരുണ്യം ചൊരിക്കുന്ന റബ്ബാണ്. ഞങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾ നിരാശരാകൂല. നിന്റെ കാരുണ്യം ഞങ്ങളിലേക്ക് ചൊരിക്കളേ റഹ്മാനേ. ഞങ്ങളെ ചെറുതും വലുതുമായ സർവ തെറ്റുറ്റങ്ങളും അറിഞ്ഞും അറിയാതെയും ചെയ്തതും മറന്നും മനഃപൂർവ്വം ചെയ്തതും ഞങ്ങൾ സാധുക്കളാണ്, ദുർബലന്മാരാണ്. പിശാചിനങ്ങളെ വഞ്ചിച്ച സമയങ്ങൾ, ദുർബല നിമിഷങ്ങൾ, ഞങ്ങൾക്ക് ചിന്ത കുറഞ്ഞു പോയ സമയങ്ങൾ, നീ കൽപ്പിച്ചതൊഴിഞ്ഞു പോയിട്ടുണ്ടാകാം, നീ വിരോധിച്ചത് വന്നിട്ടുണ്ടാകാം. നീ ഞങ്ങൾക്ക് മുഴുവനും ഞങ്ങളെ പ്രിയം വെച്ചവർക്കും ഞങ്ങളെ ദീനി പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നവർക്കും നീ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നീ ശിക്ഷിക്കരുതേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഉമ്മ ബാപ്പമാര് മരിച്ചുപോയി, നമ്മുടെ ഉസ്താദുമാര് മരിച്ചുപോയി, നമ്മുടെ സ്നേഹിതന്മാര് മരിച്ചുപോയി, ഈ അടുത്ത് നമ്മുടെ മുജമ്മഴിന്റെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ മരണപ്പെട്ടു പോയി, കണ്ണൂരിൽ ഉസ്മാ മുസ്ലിയാർ മരണപ്പെട്ടു പോയി, നമ്മുടെ സയ്യിദന്മാർ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവേലത്ത് തങ്ങൾ വഫാത്തായി പോയി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായി പോയി, കണ്ണിത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, ഒ കെ ഉസ്താദ്, അണ്ടോൺ ഉസ്താദ് തുടങ്ങി ഒരുപാട് ആലിമീങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹുവേ, നെല്ലിക്കുത്ത് ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, ഇമ്പിച്ചാലി ഉസ്താദ്, എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരാണ്, പുല്ലൂക്കര ഉസ്താദ്, അങ്ങനെ എത്രയോ ഉസ്താദുമാര് വഫാത്തായി പോയി. അല്ലാഹുവേ, അവരുടെ എല്ലാം ഖബറിൽ നീ ദർജനേറ്റി കൊടുക്കണം. റഹ്മാനെ, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എത്രയോ ആലിമീങ്ങൾ മരണപ്പെട്ടു പോയി. അല്ലാഹു എല്ലാവരുടെയും ദർജനേറ്റി കൊടുക്കണം. റഹ്മാനെ, വളരെ കൊട്ടും കുറവുമായി ഹജ്ജിന് പോകുമ്പോ വാദ് പറയുന്നൊരു മഹാൻ ബഹ്ലൂലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു, ഒരാൾ വന്ന് പറഞ്ഞ് രാജാവ് പോവുകയാണ്, വയത് നിർത്തണം. ബഹുമാനപ്പെട്ടവര് തിരിഞ്ഞു മറിഞ്ഞോക്കാതെ വയത് പറഞ്ഞു. ബഹ്ലൂലിന്റെ മുമ്പിൽ ഹാറൂൺ റഷീദ് രാജാവ് എത്തിയപ്പോ മഹാനവറുകൾ ഒരൊറ്റ പറച്ചിലാണ്, യാ ഹാറൂൻ, ഹാറൂനേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയിട്ടുണ്ട്, മുട്ടും അതേ മുട്ടും പാട്ടും കുറവയും ഒന്നും ഉണ്ടായിട്ടില്ല, നീ ഹജ്ജിന് പോകുമ്പോ എന്തിനാണ് ഈ മുട്ടും പാട്ടും? സുബ്ഹാനല്ലാഹ്. രാജാവിനോടല്ലേ മുഖത്ത് നോക്കി പറഞ്ഞതാ മഹാൻ. ഒരാൾ വന്ന് പറഞ്ഞു, രാജാവേ, അദ്ദേഹം അതാ തുറന്ന് പറയുന്നൊരു വലിയ ഒരു പണ്ഡിതനാണ് ബഹ്ലൂലുൽ മജ്നൂൻ. ആളുകൾ പറയും ഭ്രാന്തനാണെന്ന്. ഭ്രാന്തൊന്നുമില്ല, പടച്ചവനെ സ്നേഹിച്ച ഭ്രാന്താണ്. രാജാവ് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ അറിയാം, പറയട്ടെ, ഞാൻ കേട്ട് നന്നാകട്ടെ. സിദിനിയാ ബഹ്ലൂൽ, എനിക്കൊന്ന് കുറച്ചും കൂടി പറഞ്ഞു തരൂ ബഹ്ലൂലേ. അപ്പോഴാ ചൊല്ലിയത്, ഹബ് അന്നക ഖദ് മലക്തല്ലറമ തുറാ രാജാവേ, ആളുകളൊക്കെ അതിന്റെ കീഴില്, നിങ്ങളെ കീഴിലാണല്ലേ, നിങ്ങൾ ഭരണമുണ്ടല്ലേ, പണമുണ്ടല്ലേ,
എന്നാൽ പിന്നെ എന്താണ് രാജാവേ? അലൈസ ദൽ മസീറുക ജൗഫ ഖബരി വയഹസു തുർബ ഹാദാ സുമ ഹാദാ. ഇപ്പോൾ നിങ്ങളെ ബഹുമാനിക്കാൻ എത്ര ആളാണ്? എന്നാൽ നാളെ നിങ്ങൾക്ക് കിടക്കാനുള്ളത് ഖബറിലല്ലേ രാജാവേ? നിങ്ങളെ കൊട്ടാരം എവിടെ? കട്ടിലെവിടെ? നാളെ നിങ്ങളെ വീട് ഖബറല്ലേ? വയഹദു തുർബഹാദാ സുമ്മഹാദാ. ഇപ്പൊ നിങ്ങളെ ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുപോകുന്ന ആളുകളൊക്കെ നിങ്ങളെ ഖബറിങ്കല് നിന്നിട്ട് നിങ്ങളോടെ കൂടെ അവരില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഖബറ് കിടക്കും. നിങ്ങളെ കബറിന്റെ മേലെ മൂടുകൾ വെച്ചിട്ട് ആര്യകൈകളൊക്കെ മണ്ണ് വാരിയിട്ട് രണ്ട് കൈയും കൂട്ടി മണ്ണ് വാരിയിട്ട് കബറുമ്മലിട്ട് ഓരോരുത്തരും കബറിന്മേൽ മണ്ണും വാരിയിട്ട് തിരിച്ചു പോയില്ല രാജാവേ? നിങ്ങളെ കൊട്ടാരം എവിടെ? നിങ്ങളെ സമ്പത്ത് എവിടെ? നിങ്ങളെ കൊട്ടും കുരവയും എവിടെ? ഹാറൂൻ റഷീദ് രാജാവ് ആ വയലിന്റെ സദസ്സിൽ പൊട്ടി പൊട്ടി കരയുകയാണ്. സാലിഹീങ്ങളെ സദസ്സുകൾ അത് റബ്ബിലേക്ക് അടുക്കേറുള്ളതാണ്. റബ്ബേ, ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെട്ട മഹാന്മാരിൽ മെമ്പറല്ല. ആ മഹാന്മാരെ പ്രിയം വെക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളെ സദസ്സും നീ ദ്വാക്കുത്തരമുള്ളതാക്കണേ റഹ്മാനേ, ബർക്കത്തുള്ളതാക്കണേ റഹ്മാനേ. പടച്ചറബേ, നിന്റെ ഖുർആൻ മനപ്പാഠമാക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ നടത്തുന്നവരുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും സർവ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് ഓതിയതിനും ചൊല്ലിയതിനും നീ എന്താണോ പ്രതിഫലം തരുന്നത്, അതേപോലെയൊന്ന് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലും സർവമഹാന്മാരെ ഹദറത്തിലും ഞങ്ങളെ വിട്ടുപിരിഞ്ഞുപോയ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ ശിഷ്യന്മാര് ഭാര്യമാര് ഭർത്താക്കന്മാര് സന്താനങ്ങൾ കുടുംബങ്ങൾ അയൽവാസികൾ ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾ ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവർ സഹകരിച്ചവർ ലോകത്താരെല്ലാം മരണപ്പെട്ടവരുണ്ടോ? ഇന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ആളുകളുണ്ടോ? മുഴുവൻ ആളുകളെ ഖബറിലും അതേപോലെ ഒന്ന് നീ എത്തിക്കണേ റഹ്മാനേ. അവരുടെയും ഞങ്ങളെയും ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനേ. ഖബറിൽ സന്തോഷം തരണേ റഹ്മാനേ. എന്തെങ്കിലും പ്രയാസം അവരെ ഖബറിൽ ഉണ്ടെങ്കിൽ അല്ലാഹുവേ, നിന്റെ സാധുക്കളായ അടിമകളാണ് അവരും ഞങ്ങളും, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവരും എല്ലാം നിന്റെ സാധുക്കളായ അടിമകളാണ്. അവരെയും ഞങ്ങളെയും ശിക്ഷിക്കാതെ തന്നെ രക്ഷപ്പെടുത്താനുള്ള കഴിവും അധികാരവും നിനക്കുണ്ട്. ഞങ്ങൾ മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ അത് നീക്കം ചെയ്യണേ റഹ്മാനേ. അവരെ ഖബറ് വിശാലമാക്കണേ റഹ്മാനേ. ഞങ്ങളെ ഖബറും വിശാലമാക്കണേ റഹ്മാനേ. ഞങ്ങളെ പോറ്റി വളർത്തി ഞങ്ങളെ ദർസിൽ പറഞ്ഞയച്ച ബാപ്പയും ഉമ്മയുമുണ്ട്. ഞങ്ങളെ പോറ്റി വളർത്തി കുളിപ്പിച്ച് കുപ്പായമിടിച്ച് മദ്രസയിൽ പറഞ്ഞയച്ച ഉമ്മയുണ്ട്. അതുപോലെ ഞങ്ങളെ പോറ്റി വളർത്തിയ മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ ഭക്ഷണം തന്നവർ വെള്ളം തന്നവർ ഞങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ ആദരിച്ചവർ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിച്ചവർ. റബ്ബേ, ഞങ്ങൾക്കൊരു നന്ദിയും ചെയ്യാൻ കഴിവില്ല. കഴിവുള്ള രാജാവായ നിന്നെ ഏൽപ്പിക്കുന്നു. അവരിൽ ആരാണോ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനേ. ആരാണോ മരണപ്പെട്ടവർ അവരെ ഖബറിൽ സന്തോഷം നൽകണേ റഹ്മാനേ. അവരെ തെറ്റുകുറ്റങ്ങളും ഞങ്ങളെ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കളെ റഹ്മാനേ. അവരെയും ഞങ്ങളെയും ശിക്ഷിക്കരുത് റഹ്മാനേ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളൊക്കെയും നിന്റെ പാവപ്പെട്ട അടിമകളാണ്. തടിഹവക്ക് വഴിപ്പെട്ടും ശൈത്താൻ ഞങ്ങളെ വഞ്ചിച്ചും അതുപോലെ പല കൂട്ടുകളിൽ പെട്ടുപോയിട്ടും നീ കൽപ്പിച്ച പലതും ഒഴിഞ്ഞു പോയവരുണ്ടാകും. നീ വിരോധിച്ചത് ചെയ്തു പോയവരുണ്ടാകും. നിന്റെ കാരുണ്യത്തിൽ ആശമുറിയരുതെന്നല്ലേ നീ ഞങ്ങളോട് പറഞ്ഞത്? നിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾ എന്തിനാശമുറിയണം? കൊടുത്ത
കൊടുത്താൽ തീരാത്ത കജലാവിൻ്റോടവല്ലേ നീ? ഏത് പാപിയും ബാപ്പു ചോദിച്ചാൽ ബാപ്പ് കൊടുക്കുന്ന രാജാവല്ലേ നീ? അർഹബുറാഹിബിലായതിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അടിമകളായ ഞങ്ങൾ ഒരിക്കലും നിരാശരാകൂല. എത്ര വലിയ തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെയും ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നീ മയച്ചുകളയണേ റഹ്മാലേ, ബാപ്പ് തരണേ റഹ്മാലേ. ഞങ്ങൾ ആത്മാക്കളും ശരീരങ്ങളും അവയവങ്ങളും ഞങ്ങളെ മനസ്സും ഞങ്ങളുടെ ഏത് വിഷയത്തിൽ തെറ്റുകളുടെ കറ പുരണ്ടുപോയോ ആ കറയൊന്ന് കഴുകി വൃത്തിയാക്കി തരണം റഹ്മാലേ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാലേ. ഞങ്ങൾ അലിബികൾക്കും സയ്യിദൽമാർക്കും പ്രവർത്തകർക്കും ഞങ്ങൾക്കും നീ ആരോഗ്യം ഏറ്റിത്തരണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണേ അല്ലാ. നാഫിആയ ഇൽമു കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, അവസാനം നീ വെച്ചത് എപ്പോഴാണെന്ന് അറിയില്ല. കൊല്ലങ്ങളുണ്ടോ, മാസങ്ങളാണോ, ദിവസങ്ങളാണോ, മണിക്കൂറാണോ, മിനിറ്റാണോ ഞങ്ങൾക്ക് ഞങ്ങളെ ജീവിതത്തിൽ ബാക്കിയുള്ളതെന്ന് അറിവില്ല. നിന്റെ അധികാരത്തിലല്ലേ ഞങ്ങളായുസ്. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണേ അല്ലാ. ഏത് സമയമാണോ നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചത് ആ സമയത്ത് നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മഹത്തായ കലിമ നീ തന്ന നാവുകൊണ്ട് ഉച്ചരിച്ച് റബ്ബേ നിന്റെ പൊരുത്തത്തിൽ ആക്തിബത്ത് നന്നാക്കി, നിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഈ താഴ്ന്ന കടിപിടിയുടെ ദുനിയാവിൽ നിന്ന് റബ്ബേ ബുദ്ധിയ ജീവിതത്തിലേക്ക്, നിന്റെ സാലിഹികളെ സമീപത്തേക്ക്, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ജീവിതത്തിലേക്ക്, നിന്നെ കാണാനുള്ള ജീവിതത്തില് സാധുക്കളായ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി ഈമാൻ സലാമത്താക്കി ഭരിപ്പിക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ കുഫറിലും ബിദഅത്തിലും ചാടിക്കരുത് അല്ലാ. ഞങ്ങൾക്ക് നീ ഈമാൻ സലാമത്താക്കണേ അല്ലാ. റബ്ബേ, പാവപ്പെട്ടവന്റെ സദസ്സിൽ ഇത്രയും ക്ഷമിച്ചിരുന്ന മൂമിനീകൾ മൂമിനാത്തുകൾ, അവരെ കയ്യിലുള്ളത് തന്നവർ, കഴിയുന്നത് വാഗ്ദത്തം ചെയ്തവർ, സഹോദരിമാര് സ്വർണവും പണവും കൊടുത്തയച്ചവർ, റബ്ബേ നീ കാണുന്നുണ്ടല്ലോ അല്ലാ. അവർക്കും ഞങ്ങൾക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد.